ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പി എസ് സി ബേസിക്സിലേക്ക് സ്വാഗതം. ഡിഗ്രി പ്രിലിംസ് ടെൻത്ത് മെയിൻസ് പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്നവർക്കുള്ള മലയാളം 20 മാർക്കിന്റെ ഒരു എക്സാമാണ്, മോക്ക് ടെസ്റ്റ് ആണ്. എത്ര മാർക്ക് കിട്ടി എന്നുള്ളത് കമന്റ് ചെയ്യുക. കൂടുതൽ ക്ലാസ്സുകൾക്ക് വേണ്ടിയിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ക്ലാസ്സിലേക്ക് കടക്കാം. ഒന്നാമത്തെ ചോദ്യം, പദങ്ങളിൽ ശരിയായത് ഏതെന്ന് കണ്ടെത്തുക. തന്നിട്ടുള്ള 4 ഓപ്ഷൻസിൽ ഏതാണ് ശരിയായിട്ടുള്ള പദം, ഏതാണ് ആൻസർ വരുന്നത്? ഇവിടെ ഓപ്ഷൻ ബി ആണ്, അനുഗ്രഹീതനാണ് ശരിയായിട്ടുള്ളത്. ഓക്കെ, കവ ഇത്രയാണ്, നിഖണ്ഡു ഖായാണ്, ദെൻ ചടിതിയാണ്. അപ്പോൾ ഇവിടെ പദങ്ങളിൽ ശരിയായത് ഒരെണ്ണം മാത്രമേ ഉള്ളൂ, അനുഗ്രഹീതൻ എന്നതാണ്. ഓക്കെ, പ്രഭു എന്ന പദത്തിൻ്റെ സ്ത്രീലിംഗ രൂപം ഏതാണ്? രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, പ്രഭു എന്ന പദത്തിൻ്റെ സ്ത്രീലിംഗ രൂപം ഏതാണ്? ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ്, പ്രഭി ആണ്. പ്രഭി, പ്രഭു, പ്രഭി. ശരിയായ വാക്യം കണ്ടെത്തുക. തന്നിട്ടുള്ളതിൽ മൊത്തം 4 വാക്യം തന്നിട്ടുണ്ട്, നമുക്ക് ഓരോന്നായിട്ട് പരിശോധിക്കാം. അടി മുതൽ മുടി വരെ ദേഹം മുഴുവൻ പരിശോധിച്ചിട്ടും ഒന്നും കിട്ടിയില്ല. അപ്പോൾ അടി മുതൽ മുടി വരെ എന്ന് വെച്ചാൽ തന്നെ അതിൻ്റെ അർത്ഥം എന്താണ്? നമ്മുടെ ശരീരമാസകലം എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ വീണ്ടും ദേഹം മുഴുവൻ എന്ന് പറയേണ്ട ആവശ്യമില്ല. സോ ഇതെന്താണ്? തെറ്റാണ്. അടുത്തത്, അടുത്ത മാസത്തിൽ പ്രധാനമന്ത്രി സ്വന്തം പത്നിയോടൊപ്പം നേപ്പാൾ സന്ദർശിക്കും. ഇവിടെ സ്വന്തം പത്നി എന്ന് എടുത്തു പറയേണ്ട ആവശ്യമില്ല, പ്രധാനമന്ത്രി പത്നിയോടൊപ്പം എന്ന് പറഞ്ഞാൽ മതി. അപ്പോൾ അതും എന്താണ്? തെറ്റാണ്. വീണ്ടും വീണ്ടും ആവർത്തിക്കാതെ, വീണ്ടും വീണ്ടും ആവർത്തിക്കാതെ എന്ന് പറയേണ്ട ആവശ്യമില്ല. അതെന്താണ്? ആവർത്തിക്കാതെ ഒരു കാര്യം എന്ന് മാത്രം മതി അല്ലേ. അപ്പോൾ എന്താണ്? ഇതും തെറ്റാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും 4ാമത്തെ ഓപ്ഷൻ ശരിയാണ്. നിങ്ങൾ അവിടെ നിന്ന് അയച്ച കത്ത് കിട്ടി. അപ്പോൾ എന്താണ്? ശരിയാണ്. അപ്പോൾ ഓപ്ഷൻ ഡി ആണ് ഇവിടുത്തെ ശരിയായ വാക്യം. അടുത്ത ചോദ്യം, ദ പോട്ട് വാസ് ബ്രോക്കൺ എന്നതിൻ്റെ ഏറ്റവും നല്ല മലയാള പരിഭാഷ ഏത്? ദ പോട്ട് വാസ് ബ്രോക്കൺ ഏതാണ് ശരിയായിട്ടുള്ള പരിഭാഷ? ആൻസർ ഓപ്ഷൻ ഡി ആണ്, കുടം തകർന്നു. ഏതാണ്? കുടം തകർന്നു ആണ് ശരിയായിട്ടുള്ള പരിഭാഷ. ഉഗ്രം എന്ന പദത്തിൻ്റെ വിപരീത പദം ഏതാണ്? ഉഗ്രം, ഒരു സിനിമയൊക്കെ ഉണ്ട് ഈ പേരിൽ. ആൻസർ ഓപ്ഷൻ സി ആണ്, സോറി ഓപ്ഷൻ ബി ആണ്, ശാന്തമാണ്. ഓക്കെ, ശാന്തം, ഇവിടെ സി എന്നാണ് ഇട്ടിരിക്കുന്നത്. സോ ആൻസർ ഓപ്ഷൻ ശാന്തം എന്നതാണ്. ഉഗ്രത്തിൻ്റെ ഓപ്പോസിറ്റ് എന്താണ്? ശാന്തം. പോകാനുള്ള ആഗ്രഹം എന്നതിൻ്റെ ഒറ്റപദം ഏതാണ്? പോകാനുള്ള ആഗ്രഹം ഏതാണ് തന്നിട്ടുള്ളതിൽ? പോകാനുള്ളത് ആഗ്രഹം. ജിഗമിഷയാണ്, ജിഗമിഷ. ഗോ എന്ന് പഠിച്ചാൽ മതി. പോകാനുള്ള ആഗ്രഹം ജിഗമിഷ, ജിഗമിഷ. ഗമിക്കുക, ഗമിക്കുക, പോകാമെന്നൊക്കെ. ഗമിക്കുക എന്ന് പറയുമ്പോൾ വരിക എന്നാണ്. അപ്പം ജിഗമിഷ എന്താണ്? ഗമിക്കാനുള്ള ആഗ്രഹം. ഓക്കെ, അപ്പം പോകാനുള്ള ആഗ്രഹം ജിഗമിഷ. ദെൻ താഴെ പറയുന്നതിൽ തവളയുടെ പര്യായം അല്ലാത്തത് ഏത്? അപ്പം തവളയുടെ പര്യായ പദങ്ങൾ അറിയാമെന്നുള്ള ഒരാൾക്ക് പെട്ടെന്ന് ആൻസർ ചെയ്യാം. മണ്ടൂകം, ഭേഗം, ദർദുരൊക്കെ തവളയുടെ പര്യായ പദമാണ്. ചക്ഷുശ്രവണനാണ് ഇവിടുത്തെ പര്യായ പദം അല്ലാത്തത്. ചക്ഷുശ്രവണൻ ആരാണ്? അത് നാക്ക് കൊണ്ട് കേൾക്കുന്നവനാണ് അല്ലേ. അതാരാണ്? അത് നമ്മുടെ പാമ്പാണ്, പാമ്പ്. ചക്ഷുശ്രവണൻ പാമ്പാണ്. മണ്ടൂകം, ഭേഗം, ദർദുരം എന്നിവ തവളയുടെ പര്യായ പദങ്ങളാണ്. സ്വരാജ്യം എന്ന പദം പിരിച്ചെഴുതുമ്പോൾ, സ്വരാജ്യം എന്ന പദം എങ്ങനെയായിരിക്കും? ഇത് സിമ്പിളായിട്ട് നമുക്ക് പിരിക്കാൻ പറ്റും. സോ പ്ലസ് രാജ്യമാണ് സ്വരാജ്യം. സോ ആൻസർ ഓപ്ഷൻ ബി ആണ്, സ്വരാജ്യം. സോ പ്ലസ് രാജ്യം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സോറി, അങ്ങനല്ല, ഇത് തെറ്റാണേ, ഇത് മിസ്റ്റേക്ക് ഉണ്ട്. സ്വർ പ്ലസ് രാജ്യമാണ് സ്വരാജ്യം. എന്താണ്? സ്വർ പ്ലസ് രാജ്യം. അപ്പൊ നോട്ട് ചെയ്ത് പഠിക്കേണ്ട ഒരു പിരിച്ചെഴുത്താണ് സ്വരാജ്യം. സ്വരാജ്യം എന്താണ്? സ്വർ പ്ലസ് രാജ്യമാണ് സ്വരാജ്യം. സ്വർ പ്ലസ് രാജ്യമാണ് സ്വരാജ്യം. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഭാഷോൽപത്തി എന്ന പദം ഘടകപദമാക്കുമ്പോൾ എങ്ങനെ വരും? ഭാഷ ഉൽപ്പത്തി, ഭാഷോൽപത്തി എങ്ങനെ വരും? ആൻസർ വരുന്നത് ഓപ്ഷൻ ഭാഷയുടെ ഉൽപ്പത്തി എന്നാണ് ഭാഷോൽപത്തിയുടെ മീനിങ്, അല്ലെങ്കിൽ അതിനെ ഘടകപദമാക്കുമ്പോൾ. ഓപ്ഷൻ സി ആണ്, ഭാഷയുടെ ഉൽപ്പത്തിയാണ് ഭാഷോൽപത്തി. ഭട്ടർ എന്ന പദം ഏത് ലിംഗ വിഭാഗത്തിലാണ് പെടുന്നത്? ഏതിലാണ് ഏത് പെടുന്നത് ഭട്ടർ എന്ന പദം? വിടുന്നത് ഏതിലാണ് ഭട്ടർ? അപ്പു ഭട്ടർ,
ഓക്കെ, അത് ആൻസർ ഓപ്ഷൻ ഡി ആണ്, പൂജക ബഹുവചനമാണ്. സലിംഗോ മലിംഗോ ഒന്നും അല്ല, പൂജക ബഹുവചനമാണ് ഭട്ടർ. ഓക്കെ, അപ്പൊ ഡിഗ്രി ലെവൽ പ്രിലിംസിന് വേണ്ടിയിട്ടുള്ള ഇത്തരത്തിലുള്ള മലയാളം ക്വസ്റ്റ്യൻസ് പി എസ് സി ബുള്ളറ്റിൻ വന്നിട്ടുള്ളത് ഉൾപ്പെടെ NCERT SCERT ടോപ്പിക് വൈസ് കറണ്ട് അഫയേഴ്സ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് മോഡൽ എക്സാംസ് 10 മോഡൽ എക്സാംസ് ഒക്കെ നിങ്ങൾക്ക് മോക്ക് ടെസ്റ്റ് രൂപത്തിൽ അറ്റൻഡ് ചെയ്യാനായിട്ട് നമ്മുടെ ആപ്പ് ഡൗൺലോഡ് ചെയ്താൽ സാധിക്കും. താല്പര്യമുള്ളവർക്ക് എന്ത് ചെയ്യാം, ജോയിൻ ചെയ്യാവുന്നതാണ്. നമ്മുടെ ആപ്പ് ഡൗൺലോഡ് ചെയ്യുക, അതിൻ്റെ ലിങ്കൊക്കെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അവൈലബിൾ ആണ്. ഓക്കെ, നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം. വിധവയാം രാധയെ പോലെ എനിക്കെന്നിട്ടും അടിവര ഇട്ട പദത്തിനർത്ഥം എന്താണ്? വിധവയാം രാധയെ പോലെ നിക്കെന്നിട്ടും അടിവര ഇട്ട പദത്തിൻ്റെ അർത്ഥം. വിധവയാണ് അടിവര ഇട്ടത്, വിധവ നമുക്ക് എല്ലാവർക്കും അറിയാം. എന്താണ് ഓപ്ഷൻ ബി ആണ്, ഭർത്താവില്ലാത്തവളാണ് വിധവ. ഓക്കെ, അടുത്തത് നെന്മണി എന്ന പദം ഏത് സന്ധിയിൽ പെടുന്നു? നെന്മണി, നെൽ പ്ലസ് മണിയാണ് നെന്മണി. നെൽ പ്ലസ് മണിയിൽ പോയിട്ട് അവിടെ ഇൻ വരികയാണ്. അപ്പോൾ ആൻസർ ഏത് വരും? ആദേശ സന്ധിയാണ്. ആൻസർ ഓപ്ഷൻ ഡി ആണ്, ആദേശ സന്ധിയാണ് നെൽമണി. ഓക്കെ, എംറ്റി വെസൽസ് മേക്ക് ദ ഗ്രേറ്റസ്റ്റ് സൗണ്ട് ടോൺ എന്നതിൻ്റെ മലയാള പരിഭാഷ എന്താണ്? എംറ്റി വെസൽസ് മേക്ക് ദ ഗ്രേറ്റസ്റ്റ് സൗണ്ട് ടോൺ എന്താണ്? പിന്നെ എന്ന് വെച്ചാൽ എന്താണ്, ഒഴിഞ്ഞ പാത്രമില്ലേ, ഒഴിഞ്ഞ പാത്രത്തിന് ഭയങ്കര സൗണ്ട് ആയിരിക്കും അല്ലേ. അപ്പോൾ ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ്, നിറകുളം തുളുമ്പില്ല എന്നാണ്. ആൻസർ ഓപ്ഷൻ എ ആണ്, എംറ്റി വെസൽസ് മേക്ക് ദ ഗ്രേറ്റസ്റ്റ് സൗണ്ട് ടോൺ എന്നത് എന്താണ്? നിറുകുടം തുളുമ്പില്ല എന്നാണ് അതിൻ്റെ മലയാളം. ദെൻ ശരിയായ വാക്യം ഏത്? തന്നിട്ടുള്ളതിൽ ഏതാണ് ശരിയായിട്ടുള്ള വാക്യം? ഒന്നാമത്തത് സുമാർ 200 പേരോളം പങ്കെടുത്തു. സുമാർ 200 പേരോളം, 200 പേരെന്ന് മാത്രം പോരെ, അപ്പോൾ അവിടെ ഏതാണ് ശരിയായിട്ടുള്ളത്? അടുത്തത് ഈ ഉദ്ദേശം 200 പേരോളം, അതും തെറ്റാണ്. ഏകദേശം 200 പേർ പങ്കെടുത്തു, അപ്പോൾ അതെന്താണ്? അത് കറക്റ്റാണ്, അതിനകത്ത് വേറെ ഒന്നുമില്ല. ആൻസർ ഓപ്ഷൻ സി ആണ്. രണ്ടാം അടുത്ത സെൻറ്റൻസ് കൂടി നമുക്ക് നോക്കാം. ഏകദേശം 200 പേർ പങ്കെടുത്തു, അവിടെ ഏകദേശവും ഓളവും കൂടി വരേണ്ട ആവശ്യമില്ല. അപ്പോൾ ഏകദേശം 200 പേർ പങ്കെടുത്തു എന്നതാണ് ശരിയായിട്ടുള്ളത്. ഓക്കെ, നെക്സ്റ്റ് കല പ്ലസ് ആസ്വാദനം ചേർത്തെഴുതുക. കല പ്ലസ് ആസ്വാദനം, എന്താണ് ആൻസർ വരുന്നത്? ആൻസർ വരുന്നത് ഓപ്ഷൻ കലാസ്വാദനമാണ്, കല പ്ലസ് ആസ്വാദനം, കലാസ്വാദനം. ഓപ്ഷൻ ബി ആണ് ഇവിടുത്തെ റൈറ്റ് ആൻസർ, ഓപ്ഷൻ ബി കലാസ്വാദനം. അളിയുടെ കഴൽ താങ്ങിടും ശിരീഷം, കിളിയുടെ കാലടി താങ്ങുകില്ല കുഞ്ഞെ, ഇതിലെ ആശയം എന്താണ്? അളിയുടെ കഴൽ താങ്ങിടും ശിരീഷം, കിളിയുടെ കാലടി താങ്ങുകയില്ല കുഞ്ഞെ എന്നതിൻ്റെ അർത്ഥം എന്താണ് ഉദ്ദേശിക്കുന്നത്? ആൻസർ ഏതാണ്? കഴിവിനൊത്ത പണിയേ ചെയ്യാവൂ. ആൻസർ ഓപ്ഷൻ സി ആണ്, താങ്ങുകില്ല കുഞ്ഞെ എന്ന് പറയുകയാണ്, കഴിവിനൊത്ത പണിയേ ചെയ്യാവൂ. കഷ്ടം ആ പാവത്തിൻ്റെ നില ഓർക്കാൻ തന്നെ വിഷമം, വാക്യത്തിൽ ഉപയോഗിച്ചിരിക്കുന്ന ചിഹ്നം ഏതാണ്? രണ്ട് സ്ഥലത്തായിട്ട് ചിഹ്നങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ട്. ഇതുണ്ട്, ഇതുണ്ട്, രണ്ടും ഒരേ ചിഹ്നമാണ്, എക്സ്ക്ലമേഷൻ മാർക്കാണ്. അതിൻ്റെ മലയാളം നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ്, വിക്ഷേപിണിയാണ്. ഓപ്ഷൻ ബി ആണ് വിക്ഷേപിണി. അവനോ അവളോ പോകണം, അടിവര ഇട്ടിരിക്കുന്നതിലെ ഓ എന്ന ശബ്ദം ഏത് വിഭാഗത്തിൽ പെടുന്നു? അവനോ അവളോ പോകണം, ഏതാണ് ആൻസർ വരുന്നത്? ഓ എന്നുള്ളതിൽ വരണം. അപ്പൊ ആൻസർ ഓപ്ഷൻ സി ആണ്, ഘടകമാണ്. ഘടകം എന്നതിൽ വരുന്നതാണ് ഏത്? ഓ എന്നത്. നെക്സ്റ്റ്, ഗുരുവിൻ്റെ ഭാവം എന്നർത്ഥത്തിൽ പ്രയോഗിക്കുന്ന ഒറ്റപ്പദം ഏതാണ്? ഗുരുവിൻ്റെ ഭാവം എന്നർത്ഥത്തിൽ ഉപയോഗിക്കുന്ന ഒറ്റപ്പദം ഏത്? ഗുരുവിൻ്റെ ഭാവം എന്താണ്? ഗുരുവിൻ്റെ ഭാവം എപ്പോഴും ഗൗരവമാണ്. എന്താണ് ഗൗരവം? ഗുരുവിൻ്റെ ഭാവമാണ് ഗൗരവം. നെക്സ്റ്റ്, അനിലൻ അനലൻ. ആ ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്തിട്ടില്ല, സോറി. അപ്പോൾ 19 ക്വസ്റ്റ്യൻസേ ഉള്ളൂ, ആ ഒരു ക്വസ്റ്റ്യൻ നമ്മൾ എൻ്റർ ചെയ്തില്ല. പിന്നെ അപ്പോൾ ഈ ക്വസ്റ്റ്യൻസിൽ നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടി എന്നുള്ളത് കമൻറ്റ് ചെയ്യുക. അതുപോലെ നമ്മുടെ ക്വസ്റ്റ്യൻസ് ഒരുപാട് നിങ്ങൾക്ക് ഇതുപോലെ വർക്കൗട്ട് ചെയ്യണമെന്ന് താല്പര്യം ഉണ്ടെങ്കിൽ നമ്മുടെ ആപ്പ് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്തിട്ട് PSC Basics ഈ ഒരു പിന്നെ ക്വസ്റ്റ്യൻ ബാങ്ക് പർച്ചേസ് ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്. കൂടുതൽ ക്ലാസ്സുകൾക്ക് വേണ്ടിയിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കണ്ട. താങ്ക് യു.